എന്നൊരു പുതിയ വിഷയത്തിലേക്ക് കടക്കണം. വിഷയം എന്താണ്? അഭിഹിതം. ഇതിൽ അഭിഹിതം വരുന്നുണ്ട്, പ്രേമം വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഇന്നത്തെ കഥാപാത്രങ്ങൾ ആരാണ് അഭിഹിതത്തിൻ്റെ? ഒന്ന് നമ്മുടെ അനശ്വര നടനായ ജയതി ശ്രീകുമാർ, പിന്നെ ആരാണ്? നമ്മുടെ പൃഥ്വിരാജൻ്റെ ഇന്ദ്രജിത്തിൻ്റെ അമ്മയായ നമ്മുടെ മല്യ. ഇവർ രണ്ടുപേരാണ് ഇന്നത്തെ കഥാപാത്രങ്ങൾ. നമുക്ക് അത്രയും പെട്ടെന്ന് കണ്ടന്റിലേക്ക് കടക്കാം. കടക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് ഒരു വലിയ പേര് കേട്ട ഒരു കോളേജിലെ ഇവർ രണ്ടുപേരും അവിടുത്തെ വിദ്യാർത്ഥികളാണ്. ഈ മല്ലിക സുകുമാരനും മല്ലികയും, ഇനിയിപ്പോൾ മല്ലിക എന്ന് പറയാം, സുകുമാരൻ കല്യാണം കഴിച്ചിട്ട് നമുക്ക് സുകുമാരൻ എന്ന് പറയാം, മല്ലികയും ജഗതിയും. മല്ലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തറവാട്ടിലാണ്, നല്ല ഉയർന്ന വീട്ടിലത്തെ ഒരു കുട്ടിയാണ്. അപ്പം അന്ന് അവിടെ പഠിക്കാൻ വന്നു. അതുപോലെ തന്നെ നമ്മുടെ ജഗതി ശ്രീകുമാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജഗതി എൻ ആചാര്യ എന്ന് പറഞ്ഞ ആളുടെ മകനാണ്. ജഗതി എൻ ആചാര്യ എന്ന് പറഞ്ഞാൽ നാടക ആചാര്യനാണ്. അതുപോലെ തന്നെ അഷ്ടം പോലെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പ്രാസംഗികനാണ്. അദ്ദേഹം നമ്മുടെ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പത്മരാജൻ്റെ ദേശാടനക്കിളിക്ക് അറിയാറില്ല എന്ന് പറഞ്ഞ പടത്തിൽ, അതിൽ ഒരു വയസ്സായുള്ള ഒരാളുടെ റോൾ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു യൂത്ത് ബസ്സിൽ നടത്തുന്ന ഒരു വ്യക്തിയായിട്ട്, നിങ്ങൾ ആ പടം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, നല്ല ഐശ്വര്യമുള്ള ഒരു മനുഷ്യനാണ്. നല്ല ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകനാണ് ജഗതി ശ്രീകുമാർ. അപ്പോൾ ജഗതി ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ നാടകാഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്ത് കയറി നടക്കുന്ന ആളാണ് ജഗതി ശ്രീകുമാർ. പഠിപ്പിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ അതേ സമാന ചിന്താഗതിക്കാരിയാണ് മല്ലിക. അങ്ങനെ മല്ലികനെ പരിചയപ്പെട്ടു. മല്ലികനെ, മല്ലിക ഇവരും തമ്മിലാണ് എന്നും ചർച്ചകൾ, സിനിമേനെ കുറിച്ചും നാടകത്തിനെ കുറിച്ചും. ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ അവിടെ ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ ചുവട്ടിലൊരു സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട്, ഒരു വലിയ ഇരിക്കാനുള്ള ഒരു സ്റ്റാൻഡ്. അതിൻ്റെ അവിടെ ഇവർ വന്നിരുന്ന ചർച്ചയാണ്, പ്രേമ ചർച്ചകൾ. ഒരു തമ്മിൽ പ്രേമമാണ്, പ്രേമ ചർച്ചയ്ക്കുള്ള കൂടുതൽ നമുക്കെങ്ങനെ സിനിമയിൽ അഭിനയിക്കാം, എങ്ങനെ നമുക്ക് സിനിമാ ഫീൽഡിൽ കടന്നുകൂടാം എന്നുള്ള ചിന്തയാണ്. പിന്നെ നേരെ ചൊവ്വെ കല്യാണം കഴിക്കാനായിട്ട് മല്യനെ വീട്ടുകാർ സമ്മതിക്കില്ല. എന്താ വെച്ചാൽ മല്യ ഉയർന്ന ജാതിയിൽ പെട്ടതാണ്, ജയതി ശ്രീകുമാർ അതിൻ്റെ താഴെയാണ്. അപ്പോൾ അത് നടക്കില്ല. അപ്പോൾ എന്താ ഇവർ രണ്ടുപേരും എന്ന് വിചാരിച്ചു, നമുക്ക് രണ്ടുപേർക്കും ഒരു ഭാവി ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഈ പഠിത്തം കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് നമുക്ക് ഒളിച്ചോടാം. ഒളിച്ചോടുമ്പോൾ എന്ത് ഓടണം, എവിടെ വരെ ഓടണം? നമുക്ക് മദ്രാസ് വരെ ഓടണം. അന്ന് മദ്രാസാണ്. അവിടെ ഓടിയാലാണ് നമ്മുടെ രണ്ടുപേരും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. അവിടെ ചെന്നാലേ നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ. ഉള്ള കാശൊക്കെ തട്ടി കൂട്ടി അങ്ങനെ മല്ലിയനെ കല്യാണം കഴിച്ച് മൂപ്പർ, ഇവർ രണ്ടുപേരും ചെന്നൈയിലേക്ക് മദ്രാസിലേക്ക് വണ്ടി കയറണം. അവിടെ ചെന്ന് ഇവരൊരു ഒറ്റ റൂം വാടകയ്ക്ക് എടുത്ത് അവിടെ ജീവിതം ആരംഭിക്കണം. ജീവിതം ആരംഭിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സ്വപ്നമായ സിനിമയിലേക്ക് തന്നെ അവരെ ശ്രദ്ധ മുഴുവൻ. സിനിമാക്കാരെ കാണാൻ നടക്കും, രണ്ടുപേരും സിനിമാക്കാരെ കാണാൻ നടക്കും. ഒരു രക്ഷയില്ല. അവിടുത്തെ ചൂടും വെയിലും പട്ടിണിയും എല്ലാം കൊണ്ടും ദാരിദ്ര്യമായി. ലാസ്റ്റ് വാടക കൊടുക്കാനില്ലാണ്ടായി. നേരെ നേരം ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാണ്ടായി. ഇവർ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ടു. പരിചയമുള്ള ആൾക്കാരൊക്കെ സഹായിച്ചും ഒക്കെ, ഇനി വീട്ടിൽ നിന്നൊന്നും ഒരു സഹായം ഇല്ല. പരിചയമുള്ള ആൾക്കാരൊക്കെ സഹായിച്ചാണ് അവർ അവിടെ ജീവിച്ചത്. 10 കൊല്ലം ഇവർ ഒരുമിച്ച് ആ വാടക വീട്ടിൽ താമസിച്ചു. അപ്പോൾ ആ 10 കൊല്ലം ഒരു സിനിമയിൽ ഇങ്ങനെ ചാൻസിന് വേണ്ടി തെണ്ടിക്കൊണ്ടേയിരുന്നു. ജഗതിക്ക് ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടും. ഈ അതുപോലെ തന്നെ മല്ലിക്ക് ഇതുപോലെ തന്നെ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടും. അങ്ങനെയാണ് അവർ ജീവിച്ചു പോകുന്നത്. ജഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെൻഷൻ്റെയും കാര്യങ്ങളിലും ഈ പടത്തിലും ശരിയാവില്ല, ഒന്നും കിട്ടുന്നുമില്ല, ഇങ്ങനെയുള്ള ടെൻഷൻ്റെ മുകളിൽ അപ്പോഴാണ് മൂപ്പര് സ്വല്പം മദ്യപാനം തുടങ്ങിയത്. സ്വല്പം അടിക്കും, അങ്ങനെയും കൂടി വന്നു. അതും കൂടി അടിച്ചപ്പോൾ ഈ മല്ലിക പറഞ്ഞു, ഇനി ഞാൻ താങ്കളായിട്ട് ഒത്തുപോലെ, നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ നിൽക്കാതെ നമുക്ക് നിൽക്കാം, ഇനി നമ്മളായിട്ട് ഒത്തുപോകേണ്ട കാര്യം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജഗതി പറഞ്ഞാൽ അത് ശരിയാവില്ല, എല്ലാം ശരിയാക്കാം നമുക്ക്, നമുക്ക് നല്ലൊരു ഭാവിയുണ്ട്. അപ്പോഴും ജഗതിക്ക് ചെറിയ വേഷങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, നമ്മുടെ മല്ലികയും കിട്ടുന്നു. ആ സമയത്താണ് അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ പടത്തിലേക്ക് മല്ലികേനെ കാസ്റ്റ് ചെയ്യുന്നത്, ഐ വി ശശി. മല്ലികേനെ കാണാൻ ഇപ്പോഴത്തെ മല്ലിക ഒന്നും അല്ലട്ടാ, അല്ല അസല സുന്ദരിയാണ്. കാരണം എന്താ വെച്ചാൽ നല്ല നിറം, അതുപോലെ തന്നെ നല്ല ഹൈറ്റ്. അന്നത്തെ കാലത്ത് അത്രയും ഹൈറ്റൊന്നും സ്ത്രീകൾക്ക് വളരെ കുറവാണ്. നല്ല ഹൈറ്റ്, അതുപോലെ തന്നെ സംഭാഷണം നല്ല, ഒരു പെണ്ണുങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായുള്ളൊരു ശബ്ദമാണ്. അതുപോലെ തന്നെ കണ്ണ് വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും നല്ല നല്ല കണ്ണാണ് മൂപ്പരെ കാണാൻ, ഒരു ഭയങ്കര ആകർഷണം. ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം ഐ വി എസ് ഒരു നല്ലൊരു വേഷം കൊടുത്തു. ആ വേഷത്തിൽ, ആ പടത്തിൽ അഭിനയിക്കാൻ വന്നാണ് സുകുമാരൻ.
സുകുമാരൻ ഇവരെ കഥകളും കാര്യങ്ങളൊക്കെ ഒരു ഒഴിവുള്ള സമയത്ത് സുകുമാരൻ കഥകളും കാര്യങ്ങളൊക്കെ കേൾക്കും. ഇവിടെ ഇവിടെ വന്നെത്തിയ കാര്യങ്ങളും സിനിമയിൽ ഒന്നാവാത്ത നിൽക്കുന്ന കാര്യങ്ങളും എല്ലാം കേട്ടു. പക്ഷേ ഈ ശരിക്കും പറഞ്ഞ സുകുമാരൻ മല്ലികയുടെ സൗന്ദര്യത്തിൽ വീണു എന്ന് പറയാം. അവർ പിന്നെ അവിടുന്ന് പോന്നാലും സുകുമാരൻ റെക്കമെൻഡ് ചെയ്ത് പല പടങ്ങളിലും മല്ലികയ്ക്ക് ചാൻസ് കിട്ടി. അപ്പോൾ മല്ലികൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് ജഗതിയായിട്ട് അകന്നു കഴിയുന്നു, അകന്നു അങ്ങനെ നിൽക്കണോട് കൂടിയിട്ട് എന്തുണ്ടായി, ഇനിയിപ്പോൾ ജഗതിയായിട്ടുള്ള ഇവർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ ഇവരെല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് തന്നെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും പിയാന്നുള്ള തീരുമാനിച്ചു. ഇനി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോയാൽ എവിടെയും എത്തില്ല, നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ വഴി. 10 കൊല്ലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചു, നമ്മൾ എവിടെയും എത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും പിരിഞ്ഞു. അപ്പോൾ മല്ലിക പിരിഞ്ഞതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറുക്കൻ്റെ കണ്ണ് കണ്ടുകൊണ്ട് തന്നെയാണ്, സുകുമാരനെ കണ്ടുകൊണ്ട് തന്നെ സുകുമാരൻ ഉറപ്പ് കൊടുത്തിട്ട് തന്നെ ഇവിടുന്ന് പിരിഞ്ഞത്. സുകുമാരൻ നേരിട്ട് സുകുമാരൻ ഏറ്റെടുക്കുകയും ചെയ്തു, കല്യാണം കഴിക്കുകയും ചെയ്തു. സുകുമാരൻ്റെ കുത്തഴിഞ്ഞ ജീവിതമാണ്, ഭയങ്കര ഒരു അഹങ്കാരിയാണ് സുകുമാരൻ. സുകുമാരൻ്റെ അടുക്കും ചിട്ടില്ലാത്ത ജീവിതം, അതുപോലെ തന്നെ എല്ലാം തോന്നിയ പോലെയുള്ള സംഭാഷണങ്ങളും, അതുപോലെ തന്നെ ആരും മൈൻഡ് ചെയ്യില്ല, എല്ലാവരോടും സെറ്റിൽ ചെന്നാലും അലമ്പുണ്ടാക്കും, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെയാണ്. മല്ലിക വന്നതോടുകൂടിയിട്ട് അതിനൊരു അടക്കും ചിട്ടിയൊക്കെ വന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പ്രൊഡ്യൂസർമാരെ കയ്യിൽ നിന്ന് പറഞ്ഞ് കാശ് മേടിക്കൽ, അതുപോലെ തന്നെ കൃത്യമായിട്ട് വരവ് ചെലവ് കണക്ക് വയ്ക്കൽ, അവനെ കൃത്യമായിട്ട് പടങ്ങളുടെ കഥ കേൾക്കൽ, അങ്ങനെ ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് കൊടുക്കൽ, ഇങ്ങനെയൊക്കെ വെച്ച് നോക്കിയപ്പോൾ സുകുമാരന് അടിച്ചടിച്ച് കയറായി. നല്ല സമയം അങ്ങോട്ട് സുകുമാരൻ വന്നു. തൊട്ടതെല്ലാം സുകുമാരൻ പൊന്നാക്കിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ നല്ല ബിസിനസ്സിലും നല്ല ഭയങ്കര കണ്ണാണ് നമ്മുടെ മല്ലികയ്ക്ക്. കിട്ടുന്ന കാശ് പല ബിസിനസ്സിലും, ഇപ്പോൾ അതെ കല്യാണ മണ്ഡപം തന്നെ പണിതെടുത്തിട്ടുണ്ട്. ജമ്പന്തകം എന്ന് പറഞ്ഞുള്ളൊരു കല്യാണ മണ്ഡപത്തെ കുറിച്ചാണ് വേറിട്ട് കൊടുത്തത്. അങ്ങനെ പല ബിസിനസ്സുകളിലേക്കും മല്ലിക സുകുമാരനെ കൊണ്ട് കടത്തി. അപ്പോൾ അതൊക്കെ വെച്ചടി വെച്ചടി കയറ്റാണ്. പിന്നെ അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റിൽ സ്ഥലങ്ങൾ മേടിക്കുക, വീട് വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മല്ലിക ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. ശരിക്കും സുകുമാരനെ സുകുമാരനാക്കിയതും സാമ്പത്തികം ഉണ്ടായതും മല്ലികയുടെ ബ്രെയിനാണ്. അപ്പോൾ നല്ല സമയത്ത് സുകുമാരൻ്റെ കൂടെ വന്നു. ആ സുകുമാരനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ നമ്മുടെ ഈ മുടിയനായ പുത്രനായി നടക്കുന്ന സമയമാണെന്ന്, അതിനെ നല്ല പുത്രനാക്കി, അതിൻ്റെ ക്രെഡിറ്റും മല്ലിക്ക് തന്നെ കിട്ടി. ഞാനിവരെ പരിചയപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പരിചയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സുകുമാരനും മല്ലികനും നമ്മൾ പരിചയപ്പെടുന്നത് തൃശ്ശൂർ വെച്ചിട്ടാണ്. തൃശ്ശൂർ നമ്മളെ ചാകരയുടെ ഷൂട്ടിങ്ങിന് ഇവിടെ ലൈറ്റ് ഡയറക്ടറെ താമസിച്ചു. നമ്മളവിടുത്തെ ഒരു ഒരു ജോലിക്കാരനാണ്. അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാന്തുള്ള നിലയിൽ ഈ സിനിമാ നടന്മാരെ കെട്ടി പിടിച്ചെന്ന് ഫോട്ടോ എടുക്കുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഹോബി. അവിടുത്തെ സ്റ്റുഡിയോക്കാർ വിളിക്കും, അപ്പോൾ സ്റ്റുഡിയോക്കാർ ആ സമയത്ത് വരും, ഫോട്ടോ എടുക്കും. അപ്പോൾ മല്ലിയോട് ചെന്ന് പറഞ്ഞു, എനിക്ക് സുമാരായിട്ട് ഇരുന്നൊരു ഫോട്ടോ എടുക്കണം. അതിനിപ്പോൾ എന്താ ചേട്ടപ്പോൾ കുളി കഴിഞ്ഞ് വരും, നിങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ റൂമിൽ വാങ്ങി. ഞാൻ അന്നെയും ഫോട്ടോഗ്രാഫറെ പിടിച്ച് നിർത്തി. മൂപ്പര് സൂട്ട് റൂമിലാണ്, 153 റൂം നമ്പർ, അതിൽ 2 റൂമാണ്. അത് അവിടുന്ന് മേക്കപ്പ് റൂമിൽ നിന്ന് കടന്ന വഴിക്ക് ഞങ്ങൾ കൊടുക്കും. എന്താണ്? അപ്പോൾ ക്യാമറമാനൊക്കെ കണ്ട അവിടെ ഫോട്ടോ എടുക്കണം. ഡേ പോടെ 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 ഫോട്ടോ എടുക്കണം, എനിക്കതൊന്നും തീരെ ഇഷ്ടമില്ല, അതൊന്നും ശരിയാവില്ല, പോക്കെ സമയമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അത്ര താല്പര്യം ആണെന്നാ എൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഫോട്ടോ ഒരു 1500 ഫോട്ടോ അവിടെ മൂപ്പര് പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആരാധകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിന്നൊരു ഫോട്ടോ എടുത്തു തന്നു, അത് കൊണ്ടുപോക്കോ. അപ്പം ഞാൻ നീ അടുത്ത് നിൽക്കില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ. അപ്പോൾ മല്ലിക പറഞ്ഞു, മല്ലികയുടെ നല്ല സ്വഭാവം, വളരെ നീറ്റായിട്ട് സംസാരിക്കുള്ളൂ. സുഖേട്ടാ, ആ പിള്ളേർ എത്ര നേരമായിട്ട് അവിടെ കാത്തു നിൽക്കണം, എന്തോട്ടാ ഇങ്ങനെയൊക്കെ പറയണത്, ഒരു ഫോട്ടോ അവിടെ നിന്ന് കൊടുത്ത് അപ്പം എന്താ വരാൻ പോണത് എന്ന് പറഞ്ഞു. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരണേ പിള്ളേരാ, എൻ്റെ കൂടെ ഒരു സുഹൃത്തും കൂടിയിട്ടുണ്ടാ, ഇത് ചെയ്തു പോകുന്ന ഫോട്ടോ. അതിനിപ്പോൾ എന്താണേ, നമ്മളെന്തെങ്കിലുമൊക്കെ പറയണെങ്കിൽ അങ്ങനെ തമാശയല്ലേ, വരേ 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 വരേ. അപ്പോൾ വന്ന വഴിക്ക് ഞാൻ വേഗം കെട്ടി പിടിച്ചു. അപ്പോൾ മൂപ്പരും കെട്ടി പിടിച്ചു, ഫോട്ടോ എൻ്റെ അടുത്ത് കുറേ കാലം ഫോട്ടോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെയാണ് നമുക്ക് സുകുമാരനും മല്ലികയും പരിചയം. അപ്പോൾ അവർ അവിടെ ഭയങ്കര കണ്ടപ്പനെ മനസ്സിലായി, ഇവർ ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റ് ഫാമിലി, നല്ല അസൽ കപ്പിളവർ. ഭയങ്കര ശരിക്കും പറഞ്ഞാൽ സുകുമാരന് കിട്ടിയുള്ള ഏറ്റവും നല്ലൊരു ഭാര്യയായിരുന്നു. ഭയങ്കര കോമ്പാണ്, ജഗതിക്കല്ല യോജിക്കുക, സുകുമാരനാണ് യോജിക്കുക. സുകുമാരൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിക എന്ത് പറഞ്ഞാലും അവർ സമ്മതിക്കും. ഇപ്പോൾ ഈ കാശ് ആ പടത്തിൽ അഭിനയിക്കേണ്ട, അല്ലെങ്കിൽ ഈ കാശ് നമുക്ക് ഇന്ന വഴിക്ക് തിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുകുമാരൻ ഓക്കെയാണ്. സുകുമാരൻ അതിനെപ്പറ്റി ഈ ഖജനാവിലെ കാര്യങ്ങളൊന്നും മൂപ്പര് അന്വേഷിക്കാറില്ല, അതൊക്കെ മല്ലികയുടെ ചുമതലയാണ് കിടക്കുന്നത്. അങ്ങനെ ഇനി കാശ് കിട്ടുന്നത്. പക്ഷേ സുകുമാരന് ശരിക്കും പറഞ്ഞ് ഇപ്പോഴും ശരിക്കും മരിക്കേണ്ട ഒരാളെന്നല്ല, എന്തോ അത്രേ ദൈവം വിധിച്ചിട്ടുള്ളൂ. നല്ല നടനാണ്, എല്ലാ കാര്യങ്ങളും ശരിയാണ്. എന്നിട്ടും ഈ ജഗതി ശ്രീകുമാറായിട്ട് മല്ലികയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ജഗതി ശ്രീകുമാർ സുകുമാരൻ്റെ കൂടെ എത്രയോ പടങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചോണ്. ഇപ്പോൾ ജഗതിയുടെ ഭാര്യനെയാണ് സുകുമാരൻ കൊണ്ടുവന്നുള്ള ഒരു യാതൊരു പ്രശ്നം അവർക്ക് തമ്മിലില്ല. അങ്ങനെ വേണം നമ്മൾ,
അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ കൂടെ എത്ര പടത്തിൽ ജഗതി അഭിനയിച്ചിട്ടുണ്ട്. വാസ്തവം എന്ന ഒരു പടത്തിൽ അവർ രണ്ടുപേരും മാത്രമാണ് തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് ഉള്ളത്. അപ്പൊ ജഗതി പറയും ചെയ്തു നമ്മുടെ ഈ പൃഥ്വിരാജിനോട്, ആ രാജു നീ എനിക്ക് പറക്കാതെ പോയ മകനാടാന്ന്. അപ്പൊ പൃഥ്വിരാജ് പറഞ്ഞു, ആ ചേട്ടന് പറഞ്ഞെങ്കിൽ ഞാൻ ഈ സൈസ് അല്ലായിരുന്നെ, ഒരല്പൊരു കോമഡി തന്നെ മാറിയേനെ എന്നുള്ള നിലയിലും മൂപ്പനും പറഞ്ഞു. അതാണ് അവരൊക്കെ ആ സ്പിരിറ്റിലെ കാണുന്നത്. എൻ്റെ അമ്മ കുറച്ച് നാൾ ജൈതീനെ കൂടി ആടുന്നു, അവിടുന്ന് ഇവർ വേറെ കല്യാണം കഴിച്ചിട്ട് പോകുന്നു. അതിലൊന്നും അവർക്ക് യാതൊരു പ്രശ്നമില്ല, കൂടെ അഭിനയിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ. അതൊക്കെ ഒരു വിശാല മനസ്സായിട്ട് കാണണം സിനിമാ ലോകത്ത്. അപ്പോൾ അതേ പൃഥ്വിരാജ്, അതുപോലെ തന്നെ ഇന്ദ്രജിത്ത്, സുകുമാരൻ്റെ ഒരു ക്വാളിറ്റിയും പൃഥ്വിരാജിന് കിട്ടിയിട്ടില്ല. അതേ സ്ഥാനത്ത് സുകുമാരൻ്റെ എല്ലാ ക്വാളിറ്റിയും സുകുമാരൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഇന്ദ്രജിത്തിനാണ്. ആ പൗരുഷം വരെ കിട്ടിയുള്ളത് ഇന്ദ്രജിത്തിനാണ്. പൃഥ്വിരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കുമ്പോൾ എപ്പോഴും ഒരു സ്റ്റിഫ്നെൻസ് ഉണ്ട്, അത് മാറണം. അത് ഈ ഫൈറ്റിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ലൊരു കഥാപാത്രമായിട്ട് നല്ല ഫ്ലെക്സിബിളായിട്ട് മോഹൻലാൽ അഭിനയിക്കുന്ന പോലെ ഒന്നും അഭിനയിക്കാനായിട്ട് പൃഥ്വിരാജിന് കഴിയില്ല. എല്ലാ ഫോട്ടോസ്റ്റാറ്റ് പോലെയാണ്. ആ സ്ഥാനത്ത് ഇന്ദ്രൻ അതല്ല, എന്ത് കഥാപാത്രം മൂപ്പര് സൂപ്പറായിട്ട് ചെയ്തു. മൂപ്പര് നല്ല ഡയലോഗ് ഡെലിവറിന്. അപ്പോൾ അതൊക്കെ ഒരു രണ്ട് പേരും കൂടി വന്നു എനിക്ക് പൃഥ്വിരാജ് നമ്മുടെ ഇന്ദ്രജിത്തിനെ കാണുമ്പോൾ സുകുമാരൻ്റെ അതേ സ്റ്റൈല് തോന്നും, മുഖം തോന്നും. അതേപോലെ തന്നെ ഇവിടെ ഒരു വെട്ടുണ്ട്, അതും നേരിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്ദ്രജിത്തിന്. അപ്പോൾ ഈ കേരളത്തിലെ ഈ നടന്മാരിൽ ഏറ്റവും വലിയ ഭാഗ്യംപതിയാണ് നമ്മുടെ മല്ലിക എന്ന് ഞാൻ പറയും. നല്ലൊരു നടനെ കല്യാണം കഴിച്ചു, ആ നടൻ പിന്നെ എവിടേക്കും വേലി ചാടി, ഒരു അവിഹിതത്തിനും പോയിട്ടില്ല. മല്ലിക ഒരു കല്യാണം കഴിച്ചു, അവിടെ നിങ്ങൾ പോകുന്നതിന് ശേഷം മല്ലിക്കും വളരെ ഡീസൻ്റായി ആ ഭർത്താവിനെ സ്നേഹിച്ച് ആ അവസാനം വരെ കൂടെ നിന്ന് ആ മക്കളെയും വളർത്തി അന്തസ്സായിട്ട് നിൽക്കണം. ഇപ്പോഴും മക്കളെ ഇന്ന് 10 രൂപ മേടിക്കാണ്ട് സീരിയലിൽ പോയി അഭിനയിച്ച് അവർക്കുള്ള ചെലവിനുള്ള കാശ് അവരെന്നെ ഉണ്ടാക്കണം. ഇപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോഴും അവരെന്ത് ബോൾഡാണെന്ന് നോക്ക്. ഇപ്പോഴും അവർക്ക് ഒരു അഭിനയിക്കാനുള്ള ഒരു ഭയങ്കര കാലിബറുള്ള ഒരു നടീനത്. അപ്പോൾ അതുകൊണ്ട് വേണ്ട വിധത്തിൽ നിങ്ങൾ സിനിമാക്കാർ ഉപയോഗിക്കുക, അമ്മ റോളിലേക്കും മറ്റുള്ള റോളിലേക്കും അല്ലെ കൊച്ചുമ്പ് റോളിലേക്കൊക്കെ പറ്റിയ നടീനത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അതേ അവരെ മരുമക്കൾ വന്നു, പൃഥ്വിരാജിൻ്റെ ഭാര്യ വന്നു. പൃഥ്വിരാജിന് ആക്ടാണ്, അതേപോലെ തന്നെ മല്ലികയുടെ അതേ സ്വഭാവം തന്നെ. ബിസിനസ്സിലായാലും പൃഥ്വിരാജിനെ കൊണ്ടു നടക്കണതായാലും പൃഥ്വിരാജായാലും ഒരു സ്ത്രീകളായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതുപോലെ തന്നെ ഒപ്പം നിന്നുകൊണ്ട് പൃഥ്വിരാജിൻ്റെ ഭാര്യ നിൽക്കുന്നത്. ഇപ്പോൾ ഇന്ദ്രം കല്യാണം കഴിച്ചു, ഇന്ദ്രം കല്യാണം കഴിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. നമ്മുടെ കെ കെ രാജുവിൻ്റെ സെറ്റിൽ ഈ മായാമംഷമിയും ഈ നമ്മുടെ ബലും കൂടി അഭിനയിക്കുകയാണ്. അവിടെ മല്ലിയനെ കൊണ്ടുവരാനായിട്ട് ഏത് നേരം വൈകുന്നേരം നമുക്ക് ആറും കൊണ്ടുവരുന്നതാണ് ഇന്ദ്രജിത്ത്. അങ്ങനെ ഇവരെ കണ്ട് തമ്മിൽ സ്നേഹമായി, കല്യാണം കഴിച്ചു. പക്ഷെ അവരെ ബന്ധം വളരെ ദൃഢമാണ്, അവരങ്ങോട്ടും പരസ്പരം നല്ല സ്നേഹമാണ്. അതുപോലെ തന്നെ മരുമക്കളെ, നല്ല മരുമക്കളെ നമ്മുടെ മല്ലിയ്ക്ക് കിട്ടുകയും ചെയ്തു. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. അതെന്താണ്? സുകുമാരൻ്റെ നല്ല മനസ്സിൻ്റെ ഭാഗ്യം. സുകുമാരൻ എല്ലാ ആശ്ചര്യങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മല്ലിക ദീർഘനാൾ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിൽ വലിയ അഭിഹിതം കാര്യങ്ങളൊന്നും ഇതിലില്ല. അതിപ്പോൾ സൗഭാഗ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവം മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവർ നന്നായി ജീവിക്കട്ടെ, ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് അവർ രണ്ട് മക്കളുടെ കുടുംബജീവിതം നന്നായി പോട്ടെ, മല്ലിയും നന്നായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതവരെല്ലാവർക്കും ബൈ.